കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിരുന്ന അൽവാറോ വാസ്ക്യസിന്റെ പകരക്കാരനെ തേടിയുള്ള കാത്തിരിപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. റോയ് കൃഷ്ണ, റാഫ ലോപ്പസ് തുടങ്ങി പല വമ്പൻ പേരുകളും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ കേട്ടിട്ടുമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക എന്നതാണ്. വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന 78% പേരും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, റോയ് കൃഷ്ണ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. പല പ്രമുഖന്മാരും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്നാൽ പിന്നീട് സൂപ്പർ താരമാരുള്ള റോയ് കൃഷ്ണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് റാഫ ലോപ്പസിന്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റാഫ ലോപ്പസ് അൽവാറോ വാസ്ക്യസിന് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്ന് പല പ്രമുഖന്മാരും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് റാഫ ലോപ്പസ് അല്ല എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. നിലവിലെ സാധ്യതകൾ പ്രകാരം ലോപ്പസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടെ താരം ബ്ലാസ്റ്റേഴ്സ് എത്തില്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനും കഴിയാത്ത മട്ടാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്, എങ്കിലും സാധ്യതകൾ ഏറെയുള്ള ഒരു കാര്യവുമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ എസ്റ്റി ആയിട്ടുള്ള കരോളിസ് കിങ്സിന്റെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെയും ശക്തമായ ഇടപെടലുകൾ കാരണം തന്നെയാകും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിശ്വസനീയമായ അല്ലെങ്കിൽ കൺഫേംഡ് ആയിട്ടുള്ള വിദേശ സൈന്യങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കാത്തത്. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ന്യൂസുകൾ തീർച്ചയായിട്ടും 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുന്നു, വീണ്ടും കാണാം, നന്ദി.